ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്റെ എല്ലാ കൂട്ടുകാർക്കും തനുസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഒരു ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോ ഇത് ബാച്ചിലേഴ്സിനെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പ്രത്യേകം ദമ്മിടേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കണില് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുള്ളൂ അപ്പൊ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് കുക്കർ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു എട്ടുപത്ത് കാഷ്യൂസ് ഒന്ന് വറുത്ത് കോരി മാറ്റാം ക്യാഷ്യൂസ് നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴേക്ക് കോരി മാറ്റണം കരിഞ്ഞു പോവാതെ നോക്കണം ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവാള ഞാൻ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത സവാള വേണം ചേർക്കാനായിട്ട് ഒരു മൂന്ന് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് ഒരുപാട് വലിയ സവാളയൊന്നും അല്ല എങ്കിൽ ഒരുപാട് ചെറിയ സവാളയല്ല ഒരു മീഡിയം സൈസ് സവാള മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് വളരെ നൈസായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വേഗം വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പൊ ഇതിവിടെ നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നതിന് ഇനി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ അതിന്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ ചേർക്കുന്നത് അതിനുശേഷം ഇത് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഫ്ലെയിമ് കൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കൈ എടുക്കാതെ അതൊന്ന് വഴറ്റി ഈ ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരണം ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാറിയിട്ട് നല്ല വൈറ്റ് കളറിലേക്ക് ഈ ചിക്കൻ്റെ കളർ മാറും അതുവരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ അത് ഏകദേശം ഒന്ന് കുക്കായി കുക്കാവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആവുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് ബിരിയാണി മസാല പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ബിരിയാണി മസാല പൗഡർ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അതില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി മസാല പൗഡർ ആയാലും മതിയാകും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല പൗഡർ ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർക്കാനായിട്ട് അതിനുശേഷം ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഈ പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ചിക്കൻ ഒരുവിധം വെന്തതിന് ശേഷം വേണം തക്കാളി ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ നല്ല ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട് ഇനി പാത്രം അടച്ചു വെച്ച് കുക്കർ അടച്ചു വെച്ച് ഈ തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് മതിയാകും അപ്പോഴേക്ക് ചിക്കനിലെ വെള്ളമെല്ലാം ഏകദേശം ഇറങ്ങി വര വന്നു തുടങ്ങും ഇപ്പോൾ തക്കാളിയും കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലെയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നല്ല ഫ്രഷ് പുതിനയിലെ മല്ലിയിലെയൊക്കെ തന്നെ ബിരിയാണിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പോയതാണെങ്കിൽ അത് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പുതിനയില എപ്പോഴും നല്ല ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ബിരിയാണിക്ക് നല്ലത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അതൊരു മുക്കാൽ കപ്പാണ് സോറി മുക്കാൽ കപ്പ് പാല് ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇനി അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി കഴുകിയതിന് ശേഷം ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്തതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് എടുത്തതാണ് അരി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് രണ്ട് കപ്പ് അരിക്ക് ഞാൻ മൂന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അത് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇത് ഞാൻ കുതിർത്തിയതിൻ്റെ പേരിലാണ് ഞാൻ രണ്ട് കപ്പരിക്ക് നാല് ഗ്ലാസ് വെള്ളം നാല് കപ്പ് വെള്ളം ചേർക്കാതിരുന്നത് മൂന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ അടച്ചു വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് റോസ് വാട്ടറും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ എസൻസും കൂടിയിട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ടീസ്പൂൺ മതി അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ പീസുകൾ ഉടഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കുക്കർ അടച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിൽ വിസിലിടുന്നുണ്ട് പക്ഷേ വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം കുക്കർ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ സിമ്മിൽ ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട് സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അപ്പോൾ അതിന് ഞാൻ ഡാളുടെയാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലും ഈ സവാള ഫ്രൈ ചെയ്തെടുക്കാം സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ കരിഞ്ഞു പോകാതെ നോക്കണം ഇതുപോലെ നല്ല ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അത് കോരി മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ കുക്കർ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് വിസിലൊന്നും പോയിട്ടില്ല ഇനി ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ വിസിൽ തന്നെ പൊക്കി കളയരുത് ഇരുപത് മിനിറ്റിന് ശേഷം വേണം ഇത് തുറന്ന് നോക്കാനായിട്ട് ഇരുപത് മിനിറ്റോ അരമണിക്കൂറിനോ ശേഷം വേണം അത് തുറന്ന് നോക്കാൻ അപ്പോൾ കറക്റ്റായിട്ടത് വെന്ത് പാകത്തിന് ഇരുന്നിട്ടുണ്ടാവും വിസിൽ ഒരു വിസിലൊന്നും അടിക്കാതെ നോക്കണം അതിനാണ് ഞാൻ ചെറിയ തീയിൽ ഇടണമെന്ന് പറഞ്ഞത് ഇപ്പോൾ കറക്റ്റായിട്ട് ആ ആവിയിൽ ആവിയിലിരുന്നിട്ട് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ റൈസും നന്നായിട്ട് വെന്ത് മിക്സ് ആയിട്ടുണ്ട് ശരിക്കും ഒരു ദം ബിരിയാണിയുടെ കറക്റ്റ് ടേസ്റ്റാണ് ഇതുപോലെ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ റൈസെല്ലാം കറക്റ്റ് പാകത്തിന് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാളയും അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാഷ്യൂസും പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്കറിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്കാക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് പാത്രത്തിലൊന്നും വെക്കാണ്ട് ഒരൊറ്റ കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്